നിങ്ങൾക്കറിയുമോ, മഹാനായ നിബ്രാസുല്ലുലമയൊക്കെ ഉസ്താദ് സാദിയായിലെ പ്രിൻസിപ്പളായിരുന്ന മഹാനായ കെ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അഫിയത്ത് കൊടുക്കട്ടെ, ഒരിക്കൽ അവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ മുതഅല്ലിമീങ്ങളോടായിട്ട് അവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞു തരുകയാണ്, ആരാണ് നിബ്രാസുൽ ഉലമ എന്നറിയോ? ലോകത്തിന് ഒരു പണ്ഡിതനിലും കാണാത്ത വളരെ താഴ്ചപ്പാടുള്ള പണ്ഡിതനാണ് മഹാനായ നിബ്രാസുൽ ഉലമയൊക്കെ ഉസ്താദ്. ക്ലാസ് എടുക്കുമ്പോ മുതഅല്ലിമീങ്ങളോട് പോലും അവരെ പോലും ആദരിക്കുന്ന, അവരെ പോലും തന്നെ ബഹുമാനിച്ച് ഉസ്താദിനെ ബഹുമാനിച്ച് നിലത്തിരിക്കുമ്പോ പറ്റൂല, നിങ്ങൾ കസേര മേലിരിക്കണമെന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് ബഹുമാനം പറഞ്ഞു തന്ന മഹാനാണ്, വലിയ താഴ്ചപ്പാടുള്ള മഹാനാണ്, നാവ് കൊണ്ട് ഒരാളെയും കുറ്റം പറയാത്ത മഹാനാണ്. കാലങ്ങ് നീരിവെച്ചിട്ട് വല്ലാതെ വിഷമിക്കുന്ന സമയത്ത്, വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും ജമാഅത്തിലേക്ക്, അതാ തന്റെ റൂമിൽ നിന്ന് സാദിയായുടെ പള്ളിയിലേക്ക് നടന്നു പോയ മഹാനാണ് കേട്ടോ ആ ഉസ്താദ്. അവർ ഒരിക്കലും ക്ലാസ്സിലൂടെ പറയാണ്, ഒരു വിഷമുണ്ട് കേട്ടോ, ആ വിഷം തടിയിൽ കയറിയാൽ പിന്നെ അവന് മരിക്കാറില്ല, അവന് മുഴുകുതിരി ഉരുകി 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 പോകുന്നത് പോലെ അവന്റെ ശരീരം അങ്ങ് ഉരുകി പോകുന്നതാണ്. ഏതാണ് ആ വിഷമെന്നറിയോ? ഉസ്താദ് പറഞ്ഞു തരികയാണ്, അത് അഹ്ലു ബൈത്താണ്. അവരെ ആരും തൊട്ട് കളിച്ചു പോകണ്ട, അവര് കടിച്ചാൽ അവന് പെട്ടെന്ന് മരിക്കൂല, പക്ഷേ അവന്റെ ശരീരം നീറി നീറിയിട്ട് ഉരുകി അങ്ങ് നശിച്ചു പോകും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പടച്ചറപ്പേ, ഈ തങ്ങന്മാരെ ബഹുമാനിക്കാൻ, ഈ സയ്യിദന്മാരെ ആദരിക്കാൻ ഞങ്ങളുടെ മനസ്സിന് നീ ഒരു ഭാഗം